കളക്ടേഴ്സ് അറ്റ് സ്കൂൾ രണ്ടാം ഘട്ട പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മുക്കം നഗരസഭയിൽ തുടക്കമായി. ബണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി ടി ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ ശുചിത്വശീലം വളർത്തുകയും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മുക്കം നഗരസഭയിലെ വിദ്യാലയങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്കൂളുകളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച് വിദ്യാലയങ്ങളിലെ മാലിന്യങ്ങൾ അതിൽ നിക്ഷേപിക്കുകയും ഹരിത കർമ്മസേനാംഗങ്ങൾ അത് തരംതിരിച്ച് കൊണ്ടുപോകുകയും ചെയ്യും. ജില്ലാ ശുചിത്വ മിഷന്റെ കോഴിക്കോട് കളക്ടേഴ്സ് അറ്റ് സ്കൂൾ രണ്ടാം ഘട്ട പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നഗരസഭയിൽ പദ്ധതി നടപ്പാക്കുന്നത്. ശുചിത്വ മിഷന്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും സംയുക്തമായിട്ടാണ് ഇന്ന് കളക്ടേഴ്സ് അറ്റ് സ്കൂൾ എന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മുടെ വിദ്യാർത്ഥികളിടയിൽ ശുചിത്വബോധം വളർത്തിയെടുക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ സ്കൂളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ, പേപ്പറുകൾ, മറ്റ് വേസ്റ്റുകളെല്ലാം തന്നെ കളക്ട് ചെയ്ത് കുട്ടികളെ കൊണ്ട് തന്നെ വേർതിരിച്ച് ബോട്ടിലിൽ വെക്കുക, ശേഖരിച്ച് വെക്കുക എന്നുള്ളത്. അത് ഹരിതസേന നമ്മൾ ശേഖരിച്ചു കൊണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ MRFലേക്ക് മാറ്റും. അതാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി എന്റെ പരിസരങ്ങളിലെ മാലിന്യ സംസ്കരണം എന്ന വീഡിയോ പ്രദർശനവും നടന്നു. കളക്ടേഴ്സ് ബിന്നിന്റെ ഉദ്ഘാടനം മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ നഗരസഭാ ചെയർമാൻ പി ടി ബാബു നിർവഹിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, കൗൺസിലർമാരായ ജോഷില, വസന്തകുമാരി, നൌഫൽ മലശ്ശേരി, വിശ്വനാഥൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ടി അജിത്, അനിതകുമാരി, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു, സ്കൂൾ ലീഡർ നന്ദന എന്നിവർ സംസാരിച്ചു. ജില്ലാ ശുചിത്വ മിഷൻ IEC കോർഡിനേറ്റർ ഉഷാകുമാരി പദ്ധതി വിശദീകരിച്ചു. ചടങ്ങിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ പൊന്നാടയണിച്ച് ആദരിക്കുകയും ചെയ്തു. നഗരസഭ JHIമാരായ ശ്രീജിത്ത്, ബീദ, ശുചിത്വ മിഷൻ RP ലാജുവന്തി എന്നിവർ പങ്കെടുത്തു. കുട്ടികൾ പ്ലാസ്റ്റിക് ദുരുപയോഗത്തെക്കുറിച്ചും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും ബോധവൽക്കരണ ശില്പവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.